ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പപ്പായം ആപ്പിളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലേ. പപ്പായ നമുക്ക് വെറുതെ തിന്നാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ആപ്പിൾ വെറുതെ തിന്നാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് പപ്പായും ആപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം കേട്ടോ. എന്താണെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ കഴിക്കാത്തവരും കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്ന് കണ്ടു നോക്കാമല്ലേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി പപ്പായ പോലും തികച്ചെടുത്തിട്ടില്ല കേട്ടോ. പപ്പായ നമ്മൾ നല്ല കൊഴുപ്പുള്ളൊരു സാധനമായതുകൊണ്ട് നമുക്ക് അധികം ഒന്നും അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ആപ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, തൊലി കളഞ്ഞ് ചെത്തി ചെറിയ കഷ്ണമാക്കിയിട്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ, പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ജ്യൂസ് കിട്ടും. അപ്പോൾ എന്താ, നമുക്ക് ആപ്പിളും പപ്പായൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പാലും ഒഴിച്ചടിച്ചാൽ നല്ല കിടക്കാച്ച് ജ്യൂസ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അല്ലേ. പൂവസന്തം പൊന്നു പോഷം പുലർക്കിനാവിൻ തൂവലാളി അമ്പിളി പൊൻ മഞ്ചമൊന്നിൽ നിനക്കു മൂടാൻ പുതപ്പു നീയാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോ നീ ഇൻ പൂവി പൊൻപൂവി ആരീരാരം പൂവി കനവും നീ നിനവും നീ വായോ വായോ വാവി ഉണ്ണിക്കണ്ണായി നിന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവി. അപ്പോൾ ദേ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പപ്പായ ആപ്പിൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നു, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.